ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. വേൾഡ് എൻവയോൺമെന്റ് ഡേ. ലോകമെമ്പാടും ആളുകൾ അന്ന് പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നു. 1972 ജൂൺ 5 സ്റ്റോക്ക്ഹോമിൽ നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിൽ ഇന്ദിരാഗാന്ധി നടത്തിയ പ്രസംഗമാണ് ഐക്യരാഷ്ട്രസഭയെ ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കാനുള്ള തീരുമാനത്തിലെത്തിച്ചത്. സമ്മേളനത്തിൻ്റെ മുദ്രാവാക്യം ഒരേ ഒരു ഭൂമി എന്നതായിരുന്നു. ഐക്യരാഷ്ട്രസഭ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചതിൻ്റെ 50 വാർഷികമാണ് 2022 ജൂൺ 5 ആചരിക്കുന്നത്. 2022 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സ്വീഡനാണ്. 2022 പരിസ്ഥിതി ദിന സന്ദേശം ഓൺലി വൺ എർത്ത്, അഥവാ ഒരേ ഒരു ഭൂമി എന്നത് തന്നെയാണ്. നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും ആഗോളതലത്തിൽ കൂട്ടായ പ്രവർത്തനത്തിന് അത് ആഹ്വാനം ചെയ്യുന്നു. എന്താണ് പരിസ്ഥിതി? പല ഘടകങ്ങളും ഉൾക്കൊള്ളുന്നതാണ് പരിസ്ഥിതി. നമ്മുടെ വീടും പറമ്പും, നാം ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, വസിക്കുന്ന പ്രദേശം, ഉപയോഗിക്കുന്ന വാഹനം, സഹവസിക്കുന്ന ജനങ്ങൾ, കടല്, കായൽ, പുഴകൾ, പാതകൾ, പർവ്വതങ്ങൾ, കാടുകൾ തുടങ്ങി ഒന്നിച്ചനുഭവിക്കുന്ന എല്ലാം പരിസ്ഥിതിയുടെ ഭാഗമാണ്. മനുഷ്യൻ സ്വീകരിച്ചു വരുന്ന അശാസ്ത്രീയമായ വികസന പ്രവർത്തനങ്ങളുടെ ഫലമായി പരിസ്ഥിതിയുടെയും ഈ ഭൂമിയുടെയും തന്നെയും നിലനിൽപ്പ് അപകടത്തിലായിക്കൊണ്ടിരിക്കുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ലോകത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ബോധവൽക്കരണം നടത്തുകയാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. അന്ന് വെറും മരങ്ങൾ നട്ടുപോകുകയോ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലുകയോ മാത്രം ചെയ്താൽ പോരാ. പകരം നാം നട്ട മരങ്ങളെ നല്ല രീതിയിൽ നട്ടുവളർത്തുകയും ഈ ഭൂമിയാകെ അനുഭവിച്ചു പോരുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും അത് പരിഹരിക്കാനുള്ള വഴി കാണുകയും ചെയ്യേണ്ടതുണ്ട്. പരിസ്ഥിതിയുടെ കാര്യത്തിൽ മരത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ സാഹിത്യ നായകന്മാർ അവരുടെ സൃഷ്ടിയിലൂടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. മരം ഒരു വരം എന്ന മുദ്രാവാക്യവും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. സൈലന്റ് വാലി പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ സജീവ ചർച്ചാ വിഷയമാക്കിയത്. ഈ പ്രശ്നങ്ങളിൽ കവികളും സാംസ്കാരിക പ്രവർത്തകരും ഇടപെടുകയും കവിതകളിലൂടെയും ചർച്ചകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുകയും ചെയ്തു. ONV കുറുപ്പും സുഗതകുമാരിയും അയ്യപ്പ പണിക്കരും കടമ്മനിട്ടയും പരിസ്ഥിതി കവിതകളിലൂടെ ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ ശ്രമിച്ച പ്രമുഖ കവികളാണ്. ഭൂമിക്കും പരിസ്ഥിതിക്കും ഉണ്ടാകുന്ന നാശവും മലിനീകരണവും പ്രത്യാഘാതങ്ങളുമാണ് കവിതകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ മരം എന്ന ഒരു പദ്ധതി കുട്ടികളുടെ ഇടയിൽ രൂപീകരിച്ചത് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായാണ്. കുട്ടികൾക്ക് മരങ്ങളോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കാൻ ഈ പദ്ധതി വളരെയധികം ഉപകരിക്കും. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി വനംവകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്നുണ്ട്. വൃക്ഷത്തൈകൾ അവയ്ക്ക് വളരാൻ പറ്റിയ സ്ഥലത്ത് തന്നെ നടണം. വെള്ളവും വളവും ഒക്കെ നൽകി അവ വളരാൻ അനുവദിക്കണം. പരിസ്ഥിതി ദിനാചരണത്തിൽ പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ നാം എടുക്കണം. മരങ്ങൾ നശിപ്പിക്കുന്നവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കണം. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. മരങ്ങൾ നട്ടുപിടിപ്പിച്ച് മറ്റുള്ളവർക്ക് മാതൃക കാട്ടണം. എങ്കിൽ മാത്രമേ ആ സംരംഭം വിജയിപ്പിക്കാൻ കഴിയൂ. ഭൂമിയുടെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ജൈവ വൈവിധ്യം പ്രധാന പങ്കാണ് വഹിക്കുന്നത്. ആരോഗ്യകരമായ ഒരു ആവാസ വ്യവസ്ഥ മനുഷ്യരിൽ രോഗങ്ങളുടെ അപകട സാധ്യത കുറക്കാൻ സഹായിക്കുന്നു. പ്രകൃതി നമുക്ക് മനോഹരമായ പലതും നൽകിയിട്ടുണ്ട്. അവയെ നമുക്ക് സംരക്ഷിക്കാം. പാടം നികത്തിയാലും മണൽ വാരി പുഴ നശിച്ചാലും വനം വെട്ടിയാലും മാലിന്യ കൂമ്പാരങ്ങൾ കൂട്ടിയാലും കുന്നിടിച്ചാലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് കരുതുന്നവരുടെ കാഴ്ചപ്പാടുകൾ മാറ്റപ്പെടേണ്ടതാണ്. ഇത്തരം പ്രശ്നങ്ങൾ മാനവരാശിയുടെ പ്രശ്നമാണ് എന്ന് കരുതി ബോധപൂർവമായി ഇടപെട്ട് ഭൂമി അമ്മയെ സംരക്ഷിക്കാൻ നാം തയ്യാറായില്ലെങ്കിൽ
നമ്മുടെ മക്കൾക്ക് ഇവിടെ വാസയോഗ്യമല്ലാതായിത്തീരും. നമുക്ക് നമ്മുടെ പൂർവികർ ദാനം തന്നതല്ല ഈ ഭൂമി, മറിച്ച് നമ്മുടെ ഇളം തലമുറയിൽ നിന്ന് കടം വാങ്ങിയതാണ് എന്ന ബോധത്തോടെ വേണം ഇവിടെ ജീവിക്കാൻ. എല്ലാവർക്കും ആവശ്യമുള്ളത് ഈ പ്രകൃതിയിലുണ്ട്. അത്യാഗ്രഹത്തിനൊട്ടില്ലതാനും പരിസ്ഥിതിയുമായുള്ള സന്തുലന സമ്പർക്കം ഒരു വ്യക്തിയുടെ മാത്രം ആവശ്യമല്ല, സമൂഹത്തിൻ്റെ കടമയാണത്. ലോകത്താകെയും ചൂട് കൂടുകയാണ്. കൂട്ടുകാർക്കറിയാമല്ലോ, ജലവും വായുവും ഒക്കെ മലിനമാവുകയാണ്. കാട്ടുതീ വർദ്ധിക്കുന്നു, മഞ്ഞൊരുകുന്നു. അങ്ങനെ നമ്മുടെ ഭൂമി പല പല പാരിസ്ഥിതിക പ്രതിസന്ധികളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ഭൂമി ഇന്ന് മൂന്ന് തരത്തിലുള്ള വലിയ പാരിസ്ഥിതിക പ്രതിസന്ധികളാണ് അനുഭവിക്കുന്നത്. ഒന്ന്, ആളുകൾക്കും പ്രകൃതിക്കും സഹിക്കാനാവാത്ത വിധം ചൂട് കൂടുന്ന ഒരവസ്ഥ. രണ്ട്, ആവാസ വ്യവസ്ഥ നശിക്കുന്ന അവസ്ഥ. ഏതാണ്ട് 100,000,000+ ജീവി വർഗങ്ങൾ ഇന്ന് വംശനാശ ഭീഷണിയിലാണ്. 3, മലിനീകരണം കൂടുന്നു. നമ്മുടെ ഭൂമിയും വായുവും വെള്ളവും ഒക്കെ മലിനമാണ്. ഇതിന് പരിഹാരം എന്ന് പറയാനുള്ളത് നമ്മുടെ സമൂഹത്തെ കൂടുതൽ പരിസ്ഥിതി സൗഹാർദ്ദപരവും പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്നതുമാക്കി മാറ്റുക എന്നതാണ്. കാലാവസ്ഥ വ്യതിയാനം, താപനില വർധന, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം തുടങ്ങിയ മനുഷ്യ ജീവിതത്തെ സാരമായി ബാധിക്കുന്ന സാഹചര്യത്തിലാണ് മരങ്ങൾ നട്ടു വളർത്തുക എന്ന പ്രചരണ പരിപാടിക്ക് ഊന്നൽ നൽകി അന്താരാഷ്ട്ര സംഘടന പരിസ്ഥിതി ദിന പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ദിവസേന അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന കാർബൺ ഡയോക്സൈഡും മീഥെയ്നും നൈട്രസ് ഓക്സൈഡും ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ എന്നീ വാതകങ്ങളുടെ അളവ് കൂടിക്കൂടി വരികയാണ്. ഇവയൊക്കെ ഓസോൺ പാളികളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നു. തന്മൂലമാണ് ആഗോളതാപനം ഉണ്ടാകുന്നത്. മരങ്ങളും കാടുകളൊക്കെ സംരക്ഷിക്കണം. വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ നാം ശ്രമിക്കണം. അതുവഴി ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥ സുസ്ഥിരതയും നമുക്ക് ഉറപ്പാക്കാം. ഇതൊക്കെയാണ് നമ്മുടെ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ. കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക വഴി ഓസോൺ വിള്ളലിന് കാരണമാവുകയും ആഗോളതാപനം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഗ്രീൻ ഹൗസ് വാതകങ്ങൾ പരമാവധി കുറക്കാനുള്ള ശേഷി കൈവരിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. പരിസ്ഥിതിയെ പരിപാലിക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പവും മികച്ചതുമായ മാർഗങ്ങളിലൊന്ന് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നത് തന്നെയാണ്. മനുഷ്യൻ്റെ പല ആവശ്യങ്ങളും നിറവേറുന്നത് സസ്യങ്ങളിലൂടെയാണ്. നമുക്ക് വേണ്ട ആഹാര സാധനങ്ങൾ, വീടിനും മറ്റും എല്ലാത്തിനും വേണ്ട തടി, വിറക്, ഔഷധങ്ങൾ, അങ്ങനെ എല്ലാ എന്നീ തുടങ്ങി എല്ലാത്തിനും നമുക്ക് വേണ്ട ജീവ വായു പോലും എന്താണ്, എല്ലാം ആരുടെ ഔദാര്യമാണ്, നമ്മുടെ സസ്യങ്ങൾ തരുന്നവയാണ്. പ്രത്യക്ഷമായോ പരോക്ഷമായോ ജീവജാലങ്ങൾ സസ്യങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ആഗോളതാപനം തടയാൻ മരങ്ങൾ വച്ച് പിടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം. ഭൂമിയുടെ ഉപരിതലം ക്രമാതീതമായി ചൂട് പിടിക്കുന്നതിൽ നിന്ന് രക്ഷ നേടാൻ മരങ്ങളല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. മണ്ണിലെ ജലാംശം നിലനിർത്താൻ മരങ്ങൾക്ക് കഴിയുന്നു. മരങ്ങളിൽ നിന്നുള്ള ഇലകൾ മണ്ണിന് മുകളിൽ അടിഞ്ഞുകൂടി കൂടുതൽ ജൈവാംശം മണ്ണിൽ ലയിച്ചു ചേരുന്നു. ഈ മണ്ണ് കൂടുതൽ ജലം ആഗിരണം ചെയ്യുന്നു. തന്മൂലമാണ് അരുവികളും പുഴകളും ജലം വറ്റാതെ സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ മണ്ണ് വറ്റി വരളാതെ എപ്പോഴും ഈർപ്പം നിലനിർത്തുകയും ചെയ്യുന്നു. നമ്മുടെ വീട്ടുവളപ്പിൽ നടാൻ പറ്റിയ ധാരാളം മരങ്ങളുണ്ട്. അവ നാട്ടിൽ സുലഭമായതും നമുക്ക് നല്ല ഫലം തരുന്നവയുമാണ്. പ്ലാവ്, മാവ്, തെങ്ങ്, തേക്ക്, മഹാഗണി, ആനിലി, നെല്ലി, ഇങ്ങനെ പേര എന്നിവയെല്ലാം വീട്ടുവളപ്പിൽ പരിസ്ഥിതി ദിനത്തിൽ നട്ടുപിടിപ്പിക്കാവുന്നവയാണ്. പരിസ്ഥിതി പ്രശ്നങ്ങളുടെ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ. എല്ലാ ജനങ്ങളും വിചാരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷ നേടാൻ കഴിയൂ. ഈ പരിസ്ഥിതി ദിനാചരണത്തിൽ കൂട്ടുകാർ ഓരോരുത്തരും മരങ്ങൾ നട്ടുപിടിപ്പിച്ച് മറ്റുള്ളവർക്ക് മാതൃക കാട്ടണം. അതുപോലെ നമുക്ക് നമ്മുടെ പ്രകൃതിയെ മനോഹരമാക്കാം. ഭൂമി അമ്മയെ നമുക്ക് സംരക്ഷിക്കാം. നന്ദി, നമസ്കാരം. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാനായി ചാനൽ ബെൽ ബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ.